വാളയാർ അട്ടപ്പള്ളത്ത് ഷോക്കേറ്റ് അച്ഛനും മകനും മരിച്ചു പന്തിക്കിണിയിൽ നിന്ന് ഷോക്കേറ്റതാണെന്നാണ് സംശയം വിവരങ്ങളുമായി ഹാത്തിഫ് ചേരുന്നു ഹാത്തിഫ് ആരൊക്കെയാണ് എങ്ങനെ സംഭവിച്ചെന്നാണ് മനസ്സിലാകുന്നത് അബ്ജോദ് ഇന്ന് ആറേ മുപ്പതോടുകൂടിയായിരുന്നു സംഭവം നടന്നത് ഇവിടെ അടുത്തുള്ള അട്ടപ്പള്ളത്തെ മഹാളി കവ് പ്രദേശത്തെ മോഹനൻ അദ്ദേഹത്തിൻ്റെ ഇരുപത് വയസ്സുകാരനായ മകൻ അനിരുദ്ധ് എന്നിവരാണ് മരിച്ചത് നമുക്ക് കാണുന്നത് പോലെ തന്നെ അദ്ദേഹം ഒരു കർഷകനാണ് ഇവിടെ ഉണ്ടായിരുന്ന അടുത്തുള്ള ഒരാളുടെ കൃഷി നോക്കി നടത്തുന്ന ഒരാളാണ് ഈ പാടത്തേക്ക് വെള്ളം തുറന്നു വിടാൻ വേണ്ടി എത്തിയതായിരുന്നു ഇവിടെ കാണുന്നതുപോലെ തന്നെ ഈ ലൈൻ ഹൈ ടെൻഷൻ ലൈനിൽ നിന്ന് നേരിട്ട് പന്നിക്കെണിക്ക് വേണ്ടി വെച്ചതാണ് ഇവിടെ ഈ ഈ ഒഴിവു ചായലിലേക്ക് അദ്ദേഹം എത്തുകയും ഇവിടെ നിന്നും ചാക്കെടുത്ത് മാറ്റി വെള്ളം ഒഴുക്കി വിടാനുള്ള ശ്രമത്തിനിടെയാണ് അദ്ദേഹം ഇവിടെ ഷോക്കേറ്റ് മരിച്ചത് വീണത് ഇതുവഴി പോവുകയായിരുന്ന ഒരാളാണ് ഈ സംഭവം കാണുകയും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വിവരമറിയിക്കുകയും അദ്ദേഹത്തിൻ്റെ മകനോട് ഇക്കാര്യങ്ങൾ പറയുകയും ചെയ്തത് ആദ്യമായി ഈ സംഭവം കണ്ട ആൾ തന്നെ നമ്മോട് സംസാരിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ മകനാണ് ഈ ഗോപാലകൃഷ്ണന്റെ മകനാണ് എന്താണ് ചേട്ടൻ ഈ സംഭവിച്ചത് എന്തായിരുന്നു ഇവിടെ മോഹൻ തന്നെ പറഞ്ഞോ ഞാൻ പറഞ്ഞ മതിയൽ ഇവിടെ ഒരു നെൽപ്പാടങ്ങൾക്ക് വേണ്ടിയിട്ട് നാളെ ഒരു നില ഒരുക്കാനായിട്ടുള്ള ട്രാക്ടർ അടിക്കേണ്ടി വരും അപ്പൊ അതിന് വെള്ളത്തിന്റെ ഷോർട്ടേജ് ഉണ്ട് ആ ഷോർട്ടേജ് കൊണ്ട് ഇവിടുത്തെ സൊല്യൂഷൻ കുളത്തിൽ നിന്ന് വരുന്ന ഓവില് ഒരു വെള്ളം പോകും ആ കാലത്ത് പോ കാലം രാത്രി മുഴുവൻ പോയി കഴിയുമ്പോൾ പിറ്റേ ദിവസം അത് വെള്ളം ഒരുക്കാനായി നിന്നതാണ് പക്ഷേ അതിൻ്റെ ഇടയിൽ ഷോക്ക് വെച്ച കാര്യം അദ്ദേഹത്തിന് അറിയില്ല മോനൻ ചേട്ടൻ തൊട്ടപ്പുറത്ത് കുളത്തിൻ്റെ എൻഡിലാണ് അദ്ദേഹത്തിൻ്റെ വീട് അദ്ദേഹത്തിന് ഒരു മകനും ഒരു മോളും ഉണ്ട് വൈഫും ഉണ്ട് ഇത് സംഭവിച്ചിട്ട് ടോർച്ചടി ഈ അദ്ദേഹം ഷോക്ക് അടിച്ച് കേൾക്കുന്ന സമയത്ത് എൻ്റെ മോൻ ഈ വഴി വരികയായിരുന്നു ഞങ്ങൾ പാടത്ത് വരുന്ന കൊയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ എനിക്ക് ചായ കൊണ്ടുവരുന്ന സമയത്താണ് ഈ ടോർച്ച് അടി കണ്ടത് നോക്കിയപ്പോഴാണ് മോഹനും ചേട്ടൻ കിടക്കുന്നു അപ്പം വെച്ചിട്ട് മദ്യപിച്ചിട്ട് എന്ന് സംശയിച്ചിട്ടാണ് വീട്ടിൽ ഒന്ന് വിളിച്ചിട്ട് ഒന്ന് പറയാ എന്ന് പറഞ്ഞിട്ട് ആ മകനെ വിളിച്ച് പറഞ്ഞതും മകൻ വന്നു ഞങ്ങൾ വന്ന വന്നതും മകൻ കണ്ടതും അച്ഛൻ എടുത്ത് ചാടി ഇവൻ ബൈക്കിൽ നിന്ന് ഇവനും കൂടെ രണ്ടുപേരും കൂടി സഹായിക്കാനായിട്ട് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് മകൻ എടുത്തിയാടിയും ഷോക്ക് വന്ന് പയ്യോ ഷോക്ക് എന്നുള്ള പതിയിലേ വന്നപ്പോഴാണ് ഇവൻ ചാടാതെയും ഈ സംഭവിച്ചിരിക്കുന്നത് പിന്നെ അബ്ജോദ് ഈ അല്പസമയം മുമ്പ് ഇവിടെ നിന്ന് പോലീസ് എത്തി ഇനികൃഷ്ണ നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി എന്തായാലും സംഭവമായി